പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രഭാതങ്ങളിലും അല്ലാഹുവിനോട് ദുആ ചെയ്യാറുള്ള ഒരു പ്രാർത്ഥന അല്ലാഹുമ്മ 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 ആഫിനി 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 ഫീ 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 ബദനി ലാ ഇലാഹ അൻത അല്ലാഹുവേ എന്റെ ശരീരത്തിന് നീ ആരോഗ്യം നൽകണേ അല്ലാ അത് മരണം വരെ നിലനിർത്തിത്തരണേയല്ലോ ആഫിനി മരണം വരെ നിലനിർത്തണേ ലാ ഇലാഹ അൻത നീയല്ലാതെ മറ്റൊരു ഇരാഹില്ല റബേ അതുകൊണ്ട് എന്റെ കണ്ണിന്റെ കാഴ്ചശക്തിയും ചെവിയുടെ കേൾവിശക്തിയും ശരീരത്തിന്റെ ആരോഗ്യവും എന്റെ മരണം വരെ നിലനിർത്തണേ എന്നുള്ള എന്നുള്ളതാണ് എല്ലാ രാവിലെയും എല്ലാ പ്രഭാതങ്ങളിലും അലൈഹി വസല്ലമ ദുആ ചെയ്യാറുണ്ടായിരുന്നു ഇത് ദുആ ചെയ്യുന്ന ആരെങ്കിലും സദസ്സിലുണ്ടെങ്കിലും ഇത് എല്ലാ സുബൈക്കു ശേഷവും ദുആ ചെയ്യുന്ന നമ്മളൊക്കെ ആരോഗ്യം വേണം ആരോഗ്യം ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഹോസ്പിറ്റലുകളിൽ പോയി ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന ആളുകളാണ് പല ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് ഷുഗർ മുതൽ ക്യാൻസർ വരെ ഇപ്പൊ പുതുതായി വന്ന കൊറോണയും കോവിഡൊക്കെ ഇങ്ങനെ വ്യത്യസ്തമായ അസുഖങ്ങൾ കൊണ്ട് നിരന്തരമായി പരീക്ഷിക്കപ്പെടുന്ന നമ്മൾ നിർബന്ധമായും ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക ഇന്നു മുതലെങ്കിലും തുടങ്ങാം

اللهم عافني في بصري، لا إله إلا أنت. والنغول اللهم عافني في بدني. اللهم عافني في سمعي. اللهم عافني في بصري، لا إله إلا أنت. والنغول اللهم عافني في بدني. ആഫിനി ബദനി എന്ന് പറഞ്ഞാൽ ആരോഗ്യം നൽകണേ എന്നാണ് അർത്ഥം ചെവിയുടെ ചെവിയുടെ നീ മരണം വരെ നിലനിർത്തണേ സ്വാഭാവികമായൊരു അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകളൊക്കെ കേൾവി ശക്തിയുടെ പ്രശ്നമുണ്ട് കേൾക്കുന്നില്ല എന്ന പരാതി ഉണ്ടാവും എനിക്ക് പഴയതുപോലെ കേൾക്കാൻ കഴിയുന്നില്ല ഈ ശേഷം ആവർത്തിക്കും മരണം വരെ അള്ളാഹുദിന്റെ ശക്തി നിലനിർത്തി തരും അറുപത് വയസ്സ് കഴിയുമ്പോഴേക്കും കണ്ണിന്റെ കാഴ്ച ശക്തി കുറഞ്ഞു വരികയാണ്

വിലപ്പെട്ട സമയങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ചെലവഴിക്കുന്നതിനെക്കാളും നല്ലത് മംഗലാപുരം മുതൽ സർവ ഹോസ്പിറ്റലുകളിലും മുസ്ലിം സഹോദരിമാരെ സഹോദരന്മാരെയാണ് തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് കാണുന്നത് നമ്മളാണ് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലിൽ കാണുന്നത് സത്യത്തിലെ നമ്മള് രോഗം വരാനും ഒരു നിലക്കും രോഗമുണ്ടാവാൻ സാധ്യത വളരെ കുറഞ്ഞ ഒരു വിഭാഗമാണ്